ബിഗ് ബോസ് വീടിന് അകത്തും പുറത്തും ചർച്ചാ വിഷയമാണ് ജാസ്മിൻ കബ്രി സൗഹൃദം. ഇരുവരുടെയും അടുപ്പത്തിനെതിരെ ജാസ്മിന്റെ വേണ്ടപ്പെട്ടവർ പോലും പരസ്യമായി രംഗത്തെത്തിയിരുന്നു. ഇപ്പോഴിതാ ഈ ബന്ധത്തെക്കുറിച്ചും ജാസ്മിന് കിട്ടുന്ന വിമർശനങ്ങളുടെ കാരണവുമെല്ലാം വ്യക്തമാക്കുകയാണ് ഒരു ആരാധകൻ. ബിഗ് ബോസ് ആരാധകരുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിലിട്ട കുറിപ്പിലാണ് ഇക്കാര്യം പറയുന്നത്. ജാസ്മിൻ സപ്പോർട്ടേഴ്സ് ജാസ്മിന് കിട്ടുന്ന ഹേറ്റ് മൊത്തം സദാചാരവാദികളുടെ പണിയാണെന്നും പറഞ്ഞ് കുറെ ക്രിഞ്ച് സഹതാപ പോസ്റ്റും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ശരിക്കും സദാചാരവാദികൾ കാരണമാണോ ജാസ്മിന് ഇത്ര നെഗറ്റീവ് വന്നത് എന്ന് നോക്കാം. ഈ ജബ്രി കോംബോയ്ക്ക് എതിർപ്പ് വരാനുള്ള ആദ്യ കാരണം കണ്ട് മൂന്നാം നാൾ സ്വിച്ച് ഇട്ട പോലെ തുടങ്ങിയ ഈ റിലേഷൻഷിപ്പ് ആളുകളെ പൊട്ടനാക്കാൻ വേണ്ടി ഗെയിമിന് ഉണ്ടാക്കിയതാണ് എന്ന് കാണികൾക്ക് മനസ്സിലായതുകൊണ്ടാണ്. പ്ലാൻ ചെയ്ത് വന്നതാണ് എങ്കിലും ഒരു രണ്ടാഴ്ച സമയം കൊടുത്തിരുന്നുവെങ്കിൽ കുറെ ആളുകളെങ്കിലും വിശ്വസിച്ചേനെ. പിന്നെ ജബ്രി കോംബോയെ വെറുക്കാനുള്ള കാരണം അവരുടെ ധാർഷ്ട്യം നിറഞ്ഞ പെരുമാറ്റമാണ്. അതിൽ ജാസ്മിനും കബ്രിയും രണ്ടും ഒന്നിനൊന്നു മെച്ചം. ഒരാളെയും വകവെക്കാത്ത അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റമാണ് അവർക്ക് കൂടുതൽ ഹേറ്റേഴ്സിനെ ഉണ്ടാക്കി കൊടുത്തത്. ഒരാൾക്ക് ഇഷ്ടം തോന്നുന്ന പെരുമാറ്റമല്ല അവരുടേത്. ജാസ്മിന്റെ വൃത്തിയില്ലാത്ത ജീവിത രീതിയും അത് പറഞ്ഞുകൊടുത്താൽ പോലും തിരുത്താൻ തയ്യാറല്ലാത്ത അഹങ്കാരം നിറഞ്ഞ പെരുമാറ്റവും ഹേറ്റേഴ്സിന്റെ എണ്ണം വീണ്ടും കൂട്ടി. ഈ റിലേഷൻഷിപ്പ് ജെനുവിൻ അല്ല എന്ന തോന്നൽ കൊണ്ടാണ് ജെബ്രി കോംബോയുടെ ലീലാവിലാസങ്ങളെ ആളുകൾ ഇത്ര വെറുപ്പോടെ കാണാൻ തുടങ്ങിയത്. ഇതൊരു സ്വാഭാവികമായി ഉണ്ടായ വന്ന പ്രണയമാണ് എങ്കിൽ ഇത്ര ഹേറ്റേഴ്സ് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല പേളി ശ്രീനിഷ് കോംബോ പോലെ ആഘോഷിച്ചേനെ ആളുകൾ. പിന്നെ ആ ഗബ്രിക്ക് പ്രണയം അഭിനയിക്കാൻ പോലും അറിയില്ല. ഡബ് ചെയ്ത തെലുങ്ക് സിനിമ പോലെ എന്തൊക്കെയോ പറയും, ചുമ്മാ വെറുത്തു പോകും. അവസാനം ജാസ്മിൻ അവളുടെ എൻഗേജ്മെന്റിനെ പറ്റി ഒരു വ്യക്തത അവിടെ കൊടുക്കാത്തത് വീണ്ടും ആളുകൾക്ക് അവരെ വെറുക്കാൻ കാരണമായി. ആദ്യം എൻഗേജ്ഡ് ആയി എന്ന് പറഞ്ഞു, പിന്നെ ഇല്ല ജസ്റ്റ് പെണ്ണ് കണ്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു, പിന്നെ വാക്കാൽ ഉറപ്പിച്ചേ ഉള്ളൂ എന്ന് വീണ്ടും പറഞ്ഞു. ഇതിനിടയ്ക്ക് ശരിക്കും എൻഗേജ്ഡ് ആയ ചെറുപ്പക്കാരൻ ഒരു വോയിസ് ക്ലിപ്പ് ഇറക്കി. ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന പ്രേക്ഷകർക്ക് ജാസ്മിനോട് വെറുപ്പ് തോന്നാത്തതിൽ അത്ഭുതമുണ്ടോ? ഗബ്രി ഒഴികെയുള്ള ആളുകളുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഇത്ര നാളായിട്ടും അവർക്ക് സാധിച്ചിട്ടില്ല. ചുമ്മാ ആളുകളുടെ തലയിൽ കയറുകയും അവരോട് പുച്ഛത്തിൽ സംസാരിക്കുകയും അല്ലാതെ ഒരാളെ പോലും ബഹുമാനം പിടിച്ചു പറ്റാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഒരാളെ പോലും സംസാരിച്ച് സ്വാധീനിക്കാൻ ജാസ്മിന് കഴിയില്ല. അതുകൊണ്ട് ഗബ്രി പോയാലുടനെ ജാസ്മിൻ അടുത്ത് സാബുമോൻ അല്ലെങ്കിൽ അഖിൽ മാരാർ ആവും എന്നൊക്കെ പറഞ്ഞുള്ള തള്ളു കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. പറഞ്ഞു വരുന്നത് ജാസ്മിന് കിട്ടുന്ന ഹേറ്റ് മുഴുവൻ നാട്ടുകാർ പഴഞ്ചന്മാർ ആയതുകൊണ്ടാണ് എന്നുള്ള സ്ഥിരം പുക ഡയലോഗ് ഇറക്കണ്ട, വർക്കാവില്ല. താനുമായി വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുന്ന പയ്യന്റെ വിഷമിച്ചുള്ള വോയിസ് ക്ലിപ്പ് വരെ പുറത്തു വന്ന് ചർച്ചയാക്കിയെന്ന് സായി വഴി അറിഞ്ഞതോടെ തന്റെ വീട്ടുകാരും തന്നെ ഉപേക്ഷിച്ചോ എന്ന ആശങ്കയിലായിരുന്നു ജാസ്മിൻ. വസ്ത്രം കൂടി വരാതെയായതോടെ വീട്ടിലെ അന്തരീക്ഷം എന്താണ് എന്ന് അറിയാതെ ജാസ്മിൻ വിഷമിച്ച് നിൽക്കവെയാണ് ചെറിയ പെരുന്നാൾ ആശംസകൾ ജാസ്മിന് മാതാപിതാക്കൾ വീഡിയോ സന്ദേശത്തിലൂടെ നൽകിയത്. മാതാപിതാക്കളുടെ ആശംസകൾ കണ്ട് സങ്കടപ്പെടുന്ന ജാസ്മിനെ ഈദ് സ്പെഷ്യൽ എപ്പിസോഡിലെ പ്രൊമോയിൽ കാണാം. ഉപ്പയും ഉമ്മയുമാണ് ജാസ്മിൻ ആശംസകളുമായി വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടത്. പ്രൊമോ വൈറലായതോടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി കമന്റുകളും ആരാധകർ കുറിക്കുന്നുണ്ട്. വീട്ടുകാർ കൈവിട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കിയാൽ ഇനി ജാസ്മിൻ ഡബിൾ സ്ട്രോങ് ആകും. അതിനുമാത്രം ദ്രോഹമൊന്നും അവൾ ചെയ്തിട്ടില്ല, മനഃശക്തി നഷ്ടപ്പെടാതെ ഇരിക്കട്ടെ എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട്. ജാസ്മിനെയും കുടുംബത്തെയും പരിഹസിച്ചുള്ള ചില കമന്റുകളും വന്നിട്ടുണ്ട്.